അദൃശ്യമായ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കഥയുണ്ട് അതിൽ ആനന്ദൻ എന്നയാൾക്ക് ഒരു മാറാ രോഗം പിടിപെട്ടു രോഗം പകരുന്നതാണെന്ന് അറിഞ്ഞതോടെ എല്ലാവരും അയാളെ ഉപേക്ഷിച്ചു ഒരു നാൾ അയാൾ വഴിയോരത്ത് ദുഃഖിതനായിരിക്കെ ഒരപരിചിതൻ ആ വഴി വന്നു ദുഃഖത്തിന്റെ കാരണമറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നീ ഭയപ്പെടേണ്ട നിന്നോടുകൂടെ ദൈവമുണ്ടാകും അയാൾ വിസ്മയത്തോടെ അപരിചിതനെ നോക്കി അയാൾ തുടർന്നു നീ വിളിക്കുമ്പോൾ ഒപ്പം നടക്കാൻ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക നിന്നോട് ആരും സംസാരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും അവരുടെ വിളറിയ മുഖങ്ങൾ നിനക്കെതിരെ തിരിച്ചുപിടിക്കുകയും ചെയ്താൽ നീ സ്വയം സംസാരിക്കുക നിന്റെ വഴി പങ്കിടാൻ ആരും തയ്യാറാകാതിരിക്കുകയും ഒപ്പം നടന്നവർ ഉപേക്ഷിച്ചു പോവുകയും ചെയ്താൽ മുള്ളു നിറഞ്ഞ പാതയിലൂടെ നടന്ന് ഒറ്റയ്ക്ക് രക്തമൊഴുക്കുക കൊടുങ്കാറ്റ് നിറഞ്ഞ രാത്രിയിൽ ആരും ദീപം തെളിയിക്കാതിരിക്കുകയും അവരുടെ വാതിലുകൾ നിന്റെ നേർക്ക് കൊട്ടിയടയ്ക്കുകയും ചെയ്താൽ ഇടിമിന്നലിൽ നിന്റെ ഹൃദയം തെളിയിക്കുകയും ഒറ്റയ്ക്കിരിക്കുകയും ചെയ്യുക ആനന്ദൻ വീണ്ടും അയാളെ സംശയത്തോടെ നോക്കി അപരിചിതൻ ചുമലത്തട്ടി പറഞ്ഞു നീ ഇവയെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് പങ്കിടാൻ ഒപ്പം ദൈവമുണ്ട് അതെ ജീവിതയാത്രയിൽ നാം ഒരിക്കലും തനിച്ചല്ല കൂടെ നടക്കാൻ കൂട്ടിനിരിക്കാൻ ഒരു ദൈവമുണ്ട് തനിക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോഴും കടുത്ത ഏകാന്തത അനുഭവിക്കുമ്പോഴും കൂട്ടിന് ദൈവമുണ്ട് എന്ന ധൈര്യമാണ് ചിലരെ മുന്നോട്ട് നയിക്കുന്നത് വീടുകളിലും സമൂഹത്തിലുമെല്ലാം ഒറ്റയ്ക്കിരിക്കുന്നവർ ധാരാളമുണ്ട് ഒന്ന് തുറന്ന് സംസാരിക്കുവാനും മിണ്ടിയും പറഞ്ഞും സമയം കളയുവാനും ആളില്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഓർക്കുക നിന്നെ ശ്രവിക്കാൻ ഒരാൾ കാത്തിരിപ്പുണ്ട് അദൃശ്യനായ ദൈവം ബൈബിളിൽ ഇസ്രായേൽ ജനത്തിനൊപ്പം കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ ചിത്രീകരിക്കുന്നുണ്ട് ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോശ അവരെ രക്ഷിച്ചുകൊണ്ടുവരുമ്പോൾ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ കാണാം മേഘസ്തംഭമായും മഴയായും മഞ്ഞായും മന്നയായും ഒരു രക്ഷകനെപ്പോലെ കൂടെ നടക്കുന്ന ദൈവത്തിന്റെ അത്ഭുതാവഹമായ പ്രവൃത്തികൾ ഒരു വിസ്മയത്തോടെ മാത്രമേ വായിക്കാൻ കഴിയൂ നീതിമാന്റെ നിലവിളി ഈശ്വരന് തള്ളിക്കളയാനാവില്ല ദൈവം എന്നും പീഡിതർക്ക് ഒപ്പമാണ് ക്രൈസ്തവ മതത്തിലെ ദൈവം നമ്മോടുകൂടെ എന്ന ദർശനവും ഹൈന്ദവ മതത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന ദർശനവും കൂടെയുള്ള ദൈവസാന്നിധ്യമാണ് വെളിപ്പെടുത്തുന്നത് ദൈവം കൂടെയുള്ളവർ പൊതുവെ ആത്മീയമായി കരുത്തുള്ളവരായിരിക്കും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ രണ്ടു വഴികളുണ്ട് ഒന്ന് ശാന്തമാകുക രണ്ട് മനസ്സിനെ ശൂന്യമാക്കുക ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക എന്ന് ബൈബിൾ ആൾക്കൂട്ടത്തിൽ തനിച്ചാകുന്നതും കരുതലോടെ തനിച്ചാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ശാന്തത അനുഭവിക്കാൻ പ്രകൃതിയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ശാന്തതയുടെ ബാലപാഠങ്ങൾ അത് നമ്മെ പഠിപ്പിക്കും ചലനങ്ങളില്ലാതെ ഒരു ഇലയുടെ അനക്കം പോലും ഇല്ലാതെ നിൽക്കുന്ന മരങ്ങളും ചെടികളും എത്ര ശാന്തരാണ് പലായന സ്വഭാവമുള്ള നാം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാരണം നമ്മുടെ ഉള്ളിൽ ഒരു അഭയാർത്ഥിയുണ്ട് അസ്വസ്ഥനായ നിറയെ ഭീതിയുള്ള അലച്ചിലും അനിശ്ചിതത്വവും അനുഭവിക്കുന്ന ഒരപയാർത്തി അഭയാർത്ഥിയ സ്വഭാവമുള്ള നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക അത്ര എളുപ്പമല്ല അതിന് കടുത്ത ഉപാസനയും ധ്യാനവും വളർത്തിയെടുക്കണം ഉള്ളിലുള്ള ശമമെന്ന സ്ഥായിീഭാവത്തെ ബലപ്പെടുത്തിയാൽ മാത്രമേ നാം ശാന്തരാകൂ ചുരുക്കത്തിൽ ദൈവം കൂടെയുള്ളവന്റെ ജീവിതം ഒരു നദി പോലെ സമ്പന്നമാണ് ചില ചുഴികളും അപകടങ്ങളും വരുമെങ്കിലും രക്ഷിക്കാൻ കൂടെ ദൈവമുണ്ട് ചില വ്യക്തികൾ ഒരു പുഴ പോലെ അപരിന് ജീവൻ നൽകിക്കൊണ്ടേയിരിക്കും അവരുടെ സാന്നിധ്യത്തിൽ സന്തുഷ്ടിയുണ്ട് ശാന്തിയുണ്ട് ശുദ്ധിയുണ്ട് ജീവനുണ്ട് ചൈതന്യമുണ്ട് ഒരു കാറ്റിന്റെ മർമരം പോലെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാം അങ്ങനെ ഇമാനുവേൽ എന്ന പദം സ്വന്തമാക്കാം